കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്നവർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +9179949714 ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ. ഗൂഗിൾ പേ ചെയ്യുക. സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ്. തമ്പനയിൽ കണ്ടതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് കുടുംബകോടതിയിലെ കേസ് കയറുന്ന സമയത്ത് നമുക്കറിയാം അത് പെട്ടെന്നൊന്നും അത് തീരുമാനമാവാത്ത ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കുട്ടികളുടെ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭാര്യ GOP ഫയൽ ചെയ്യാം, അല്ലെങ്കിൽ ഭർത്താവ് കുട്ടീനെ കസ്റ്റഡി വേണമെന്ന് പറഞ്ഞുകൊണ്ട് GOP ഫയൽ ചെയ്യാം. അങ്ങനെ കുട്ടികളുടെ കസ്റ്റഡിയിൽ ഇങ്ങനെ ഒരുപാട് ഡിസ്പ്യൂട്ടുകൾ ഇങ്ങനെ നടക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതിനിടയിൽ ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ ഒറിജിനൽ പെറ്റീഷൻ OP പ്രകാരം ഡിവോഴ്സിന് വേണ്ടിയിട്ടുള്ള പെറ്റീഷനും കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു ഫൈനൽ ഡിസിഷൻ വരണമെന്നുണ്ടെങ്കിൽ വർഷങ്ങൾ, അതായത് 5 മുതൽ 7, 12, 18 വർഷം വരെ OP പെറ്റീഷൻ ഡിവോഴ്സ് നീണ്ടുപോയിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഈ കേസ് ഇങ്ങനെ നീണ്ടുപോകുന്നത് കൊണ്ട് ഭാര്യയ്ക്കോ വേറൊരു പുരുഷനെ ലീഗലായിട്ട് മാരേജ് ചെയ്യാനോ ഭർത്താവിന് വേറൊരു സ്ത്രീയെ ലീഗലായിട്ട് മാരേജ് ചെയ്യാനോ പറ്റാതെ വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സെറ്റിൽമെൻറ്റ് നടത്തിക്കൊണ്ട് പരസ്പര സമ്മതത്തോട് കൂടിയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഡിവോഴ്സിന് നമ്മൾ ശ്രമിക്കും. അങ്ങനെ ഡിവോഴ്സിന് ശ്രമിക്കുമ്പോൾ പലപ്പോഴും വൈരാഗ്യ ബുദ്ധിയോടു കൂടി നിൽക്കുന്ന ഭർത്താവ് പറയും ഭാര്യയ്ക്ക് ഒപ്പിട്ട് കൊടുക്കില്ല, ഭാര്യ പറയും ഭർത്താവിന് ഡിവോഴ്സ് പെറ്റീഷൻ ഒപ്പിട്ട് കൊടുക്കില്ല എന്നൊക്കെയുള്ള ഇതൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് കണ്ടുവരുന്നതാണ്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ ഇവർ പറയുന്നൊരു കോംപ്രമൈസ് ഇതാണ്. അതായത് കുട്ടീനെ അല്ലെങ്കിൽ കുട്ടികളെ പരിപൂർണമായിട്ട് വിട്ടുതരാം. അങ്ങനെ വിട്ടുതരികയാണ് എന്നുണ്ടെങ്കിൽ കോടതിക്ക് പുറത്ത് വെച്ചിട്ട് ഡിവോഴ്സ് ഒപ്പിട്ട് തന്ന് ഡിവോഴ്സ് ആക്കാമോ എന്നുള്ള വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ചോദ്യം സ്വാഭാവികമായിട്ടാണ് പൊന്തി വരാറുണ്ട്. ഒന്ന് മനസ്സിലാക്കുക, OP പ്രകാരമുള്ളൊരു ഡിവോഴ്സ് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മ്യൂച്വൽ ഡിവോഴ്സ് പ്രകാരമുള്ള ഒരു കേസ് കൊടുക്കുകയാണെങ്കിലും രണ്ട് കക്ഷികളും ആ ഒരു പെറ്റീഷനിൽ സൈൻ ചെയ്താൽ മാത്രമാണ് ആ ഡിവോഴ്സ് അവിടെ മടക്കുകയുള്ളൂ. നിങ്ങളെ ഒരിക്കലും ബലം പ്രയോഗിച്ച് ആർക്കും ഒപ്പിടാനായിട്ട് സാധിക്കില്ല. അപ്പോൾ രണ്ടുപേരും സൈൻ ചെയ്താൽ മാത്രമാണ് ഡിവോഴ്സ് അവിടെ നടക്കുകയുള്ളൂ, മനസ്സിലായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒപ്പിടണോ ഒപ്പിടണ്ടേ എന്നുള്ളത് നിങ്ങളുടെ വ്യക്തിപരമായ തീരുമാനം, ഒന്ന്. രണ്ടാമത്, ഈ കുട്ടികളുടെ കസ്റ്റഡി എന്ന് പറയുന്നത് ഒരു പ്രലോഭനമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികളുടെ കസ്റ്റഡി എന്ന് പറയുന്നത് അത് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷനല്ല. അത് എപ്പോൾ വേണമെങ്കിലും കുട്ടികളുടെ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട് കോടതിക്ക് പുതിയ പുതിയ തീരുമാനങ്ങൾ കേസിൻ്റെ അനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് പറ്റും എന്നുള്ളൊരു സുപ്രീം കോടതി ഉത്തരവും കൂടി ഇവിടെ കയറി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, ഇപ്പം നമ്മളിപ്പോൾ ഒരു ഡിവോഴ്സ് പെറ്റീഷൻ ഒപ്പിട്ട് കൊടുക്കാം, അങ്ങനെ ഒപ്പിട്ട് കൊടുക്കണമെങ്കിൽ കുട്ടിയുടെ കസ്റ്റഡി വേണം എന്നുള്ളൊരു കണ്ടീഷൻ പ്രകാരം നമ്മളൊരു അഗ്രിമെൻറ്റ് എഴുതിയാലും ആ അഗ്രിമെൻറ്റ് വാലിഡ് ആവില്ല എന്നുള്ളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കാം. അതായത് ഈ ഒരു ഐഡിയയുടെ പുറത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു ഡിവോഴ്സ് പെറ്റീഷൻ ഒപ്പിട്ട് കൊടുത്തുന്നതിന് വിചാരിച്ചോളൂ, കുട്ടീനെ ഞങ്ങൾ കിട്ടും ചെയ്യുന്നുണ്ട് അഗ്രിമെൻറ്റ് പ്രകാരം. പക്ഷേ അങ്ങനെ അഗ്രിമെൻറ്റ് പ്രകാരം കുട്ടീനെ കിട്ടിയാലും എതിർകക്ഷിക്ക് എപ്പോഴെങ്കിലും ഇനി കുട്ടിയുടെ കസ്റ്റഡി റിവോക്ക് ചെയ്യണം അല്ലെങ്കിൽ തിരിച്ച് കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ കോടതി ഓട്ടോമാറ്റിക്കായിട്ടും എന്ത് ചെയ്യും, അതിനനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങളിൽ മാറ്റം വരുത്തും എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കാം. അതായത് ഈ അഗ്രിമെൻറ്റ് എന്ന് പറയുന്നത് പെർമനൻ്റായിട്ട് നിൽക്കുന്ന അഗ്രിമെൻറ്റുകളുമുണ്ട്, അതുപോലെ തന്നെ ടെമ്പററി ആയി നിൽക്കുന്ന അഗ്രിമെൻറ്റുകളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ആ ടെമ്പററി ആയി നിൽക്കുന്ന അഗ്രിമെൻറ്റുകളിൽ ഒന്നാണ് എന്ത്, കുട്ടികളുടെ കസ്റ്റഡി. ഓക്കെ, കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ കുട്ടികളുടെ കസ്റ്റഡി അല്ല ചോദിക്കേണ്ടത്, എന്താണ്, നിങ്ങളിങ്ങനെ OP പെറ്റീഷൻ ഫയൽ ചെയ്തതുകൊണ്ട് എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു 30 ലക്ഷം 40 ലക്ഷം രൂപയോ തരാണ് എന്നുണ്ടെങ്കിൽ, നഷ്ടം വന്ന വ്യക്തിക്ക് കൊടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഞാനത് ഒപ്പിട്ട് തരാം എന്ന് പറയുന്നതാണ് മര്യാദ. കുട്ടികളുടെ കസ്റ്റഡി നമുക്ക് ഇതിനൊപ്പം തന്നെ പാരലായിട്ട് നടത്തിക്കൊണ്ട് പോകാനും സാധിക്കും. അല്ലാതെ ഇതുപോലുള്ള പ്രലോഭനങ്ങളിൽ വീണ് നിങ്ങളൊന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് പോകരുത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട പോയിൻ്റ് അപ്പോൾ എന്താണ്, OP പെറ്റീഷൻ പ്രകാരം നിങ്ങൾ ഡിവോഴ്സ് ഭാര്യ പറയുകയാണ്, ഭർത്താവിനെ ഒപ്പിടാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് വേണം, ഒപ്പിട്ട് തരാം.
ഒരു 30 ലക്ഷമോ 40 ലക്ഷം രൂപയോ എനിക്ക് തരിക. കുട്ടിയുടെ കസ്റ്റഡി നീ എനിക്ക് തരണ്ട, ഞാനത് കോടതിയിൽ കേസ് നടത്തിയിട്ട് ഞാനത് വാങ്ങിച്ചോളാം എന്നുള്ള ഒരു ഡിസിഷനിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ വളരെയധികം എളുപ്പമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.